ഷൈൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഷൈൻ ചേട്ടൻ ഇത്രയും അധികം കണ്ടിന്യൂറ്റി ഇങ്ങനെ നോക്കുന്ന ഒരു മനുഷ്യനെ ലൈഫിൽ കണ്ടിട്ടില്ല. നമ്മുടെ കണ്ടിന്യൂറ്റി നോക്കാൻ അഭിനയിച്ചോണ്ടിരിക്കും. ആ ശരിയാണല്ലോ, ഫസ്റ്റ് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഷൈൻ ചേട്ടൻ പുള്ളപ്പ് ചെയ്യാൻ പോയി നമുക്ക് സംശയമായിരുന്നു. പക്ഷെ അവസാനമൊക്കെ അപ്പൊ ഷൈൻ വാസ് ലൈക്ക് റോക്കിങ്. പിന്നെ അവിടെ നിന്ന് വരുന്ന സിനിമ തെലുങ്ക് അമ്മയേട്ടൻ, അങ്ങ് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ, എനിക്ക് എല്ലാതും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സംഭവിച്ചതാണ്, ഇറ്റ്സ് ഓൾ ഹാപ്പൻ. എന്റെ ഒരു ഇനീഷ്യേഷൻ അവിടെ ഇല്ല, ഒന്നും എടുത്തില്ല. കാസ്റ്റിംഗ് കോൾ അറിയില്ല, ഒന്നും അറിയില്ല. ഓഡിഷൻ എന്താ അറിയില്ല. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫോട്ടോ അയക്കുന്നു, അവർ വിളിക്കുന്നു, ഞാൻ ചെയ്യുന്നു, സെലക്ട് ആവുന്നു. ഹലോ വ്യൂവേഴ്സ്, ഒബ്സ്ക്യുറ ടീമിന് വേണ്ടിയിട്ട് ഡോക്ടർ വി എസ് സൈനൻജിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വിവേഷ്യസ് ആയിട്ടുള്ള, വളരെയധികം എക്സ്പ്രസീവ് ആയിട്ടുള്ള, വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഞാൻ ആക്ട്രസ് എന്ന് പറയണില്ല കേട്ടോ, സി അത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ദേഷ്യം വരും. ദേഷ്യമല്ല, അദ്ദേഹം ഒരു ഹീറോയിനായിട്ട് അറിയപ്പെടുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ആർട്ടിസ്റ്റായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രുതി ജയൻ. നല്ല ഇൻട്രൊഡക്ഷൻ. സി അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാനൊരു ഹീറോയിൻ ആണ് ഇഷ്ടമാണ്, ഓക്കെ ഇറ്റ്സ് ഓക്കെ, ബട്ട് അതിൻ്റെ കൂടെ എനിക്കൊരു ആർട്ടിസ്റ്റ് ആവണമെന്ന് പറയണത്, അത് എന്തുകൊണ്ട് അങ്ങനെ പറയണം സീരിയസ്ലി? ഞാൻ ഒന്നാമത് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ കല പഠിച്ചിട്ടാണ് വന്നത്. ഭരതനാട്യമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ നമ്മൾക്ക് ആ ഡാൻസ് മാത്രം, മൊത്തം ആർട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കലയെ, കലയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ ആർട്ടിസ്റ്റ് ആവുക എന്നാണ്. പിന്നെ നായിക ആവുക അത് വലിയ സ്വപ്നം തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പം എന്നെ സംസാരിച്ച ശ്രുതി ഒരു ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു, ബിക്കോസ് അത് അവിടെ എൻ്റെ ടാലൻറ്റിനെയാണ് കുറച്ചും കൂടെ അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ സി അതാണ് എനിക്ക് ആഗ്രഹം. അപ്പം എൻ്റെ ഒരു ലുക്സും എനിക്ക് അപ്പുറത്ത് ഞാൻ ടാലൻറ്റഡ് ആണ്, ഷീസ് വെരി ടാലൻറ്റഡ്, ഷീസ് എ പെർഫോമർ, ഷീസ് എ ഗുഡ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളിൽ കിട്ടുന്നൊരു വലിയൊരു കോൺഫിഡൻസ് ആണ്. സോ അതാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പറയാനായിട്ടും. അതെ, അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അഭിനയിച്ച സിനിമയാണ് കുറുക്കൻ. അപ്പം ആ ഫിലിമിനകത്ത് വിനീത് ശ്രീനിവാസിന്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഫുൾ ടൈം ഉള്ള ഒരു ക്യാരക്ടറാണ്. ഒത്തിരി കോമഡിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ വിനീതേട്ടൻ എവിടെ, അത് വിനീതേട്ടൻ ഉദ്ദേശിച്ച ഫാൻസിന് വേണ്ടിയിട്ടാണ്, വിനീത് എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് ഒന്നിനോട് പാഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിനകത്തോട് വന്നെത്തും. അതേ സ്റ്റേറ്റ്മെന്റ് എപ്പോഴോ ശ്രുതിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്ട് നിങ്ങൾ തമ്മിലുണ്ട് കേട്ടോ. കാരണം വിനീതയുടെ അഭിനയിക്ക് ഇഷ്ടമാണ്, അഭിനയിച്ചു, അതൊക്കെ സംബന്ധിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ആദ്യം കേട്ടത് അവിടെ നിന്നായിരുന്നു. പക്ഷെ ഇതേ സ്റ്റേറ്റ്മെന്റ് പണ്ടും കണ്ട് ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. അല്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മള് ഞാൻ ഒരുപാട് ഞാൻ ഭയങ്കര ഹാർഡ് വർക്കർ ആണ് ബേസിക്കലി. അപ്പൊ ഞാൻ എന്റെ പാഷന് വേണ്ടിയിട്ട്, പാഷൻ എന്ന് പറയാൻ ഇതെന്റെ ലൈഫാണ് എനിക്ക്. ഞാൻ വളർന്ന എന്റെ ഞാനൊരു കലാകുടുംബമാണ്. അപ്പൊ ഞങ്ങള് ജീവിക്കുന്നത് കല വെച്ചിട്ടാണ്, ഞങ്ങൾ ഭക്ഷണം കലയാണ്. സോ നമ്മൾ, എൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ, എനിക്ക് എൻ്റെ ജീവിതം മൊത്തം കലയാണ്. അപ്പോൾ അത് ഒരു പാഷനോ, പാഷൻ കം പ്രൊഫഷനായി മാറിയത് ഭയങ്കര സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ നേടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹം, നമ്മൾ ആ ഒരു മനസ്സിൻ്റെ ഒരു തീവ്രമായിട്ട് ആഗ്രഹം നമ്മളത് എവിടെയെങ്കിലൊക്കെ എത്തിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നതാണ്. കാരണം ഞാൻ 10-ാം ക്ലാസ്സിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ അഭിനയിക്കണം. ഞാൻ നാഷണൽ അവാർഡ് മേടിക്കുന്നൊക്കെയാണ് 10-ാം ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട്. പക്ഷേ പിന്നെ ഞാൻ സിനിമയിലേ ഇല്ല, ഞാൻ വേറൊരു പ്രൊഫഷനിലേക്ക് പോയി. അത് അച്ഛൻ്റെ ഒരു ഡിസിഷനായിരുന്നു, എനിക്കും ഇഷ്ടമായിരുന്നു. അവിടുത്തെ ഒരു ഗുരുകുല വിദ്യാഭ്യാസം, പിന്നെ 8-ാം 10-ാം കൊല്ലം അവിടെ ചെന്നൈയിൽ നിൽക്കുക, വന്ന് പെട്ടെന്നൊരു അങ്കമാലി ഡയറീസ് സംഭവിക്കുന്നു. സംഭവിച്ചതാണ്, ഇറ്റ്സ് ഓൾ ഹാപ്പൻ. എൻ്റെ ഒരു ഇനീഷ്യേഷൻ അവിടെ ഇല്ല, ഒന്നും എടുത്തില്ല. കാസ്റ്റിംഗ് കോൾ അറിയില്ല, ഒന്നും അറിയില്ല. ഓഡീഷൻ എന്താ അറിയില്ല. എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫോട്ടോ അയക്കുന്നു, അവർ വിളിക്കുന്നു, ഞാൻ ചെയ്യുന്നു, സെലക്ട് ആവുന്നു. അപ്പം എൻ്റെ ആ മനസ്സിലെ ആ ഒരു കുഞ്ഞു മനസ്സിൽ നമ്മൾ കൊണ്ടാ ഒരു സ്വപ്നമായിരിക്കും ഒരു പക്ഷേ വന്നിട്ടുള്ളതെന്ന്. പിന്നെ അത് അവിടെ നിലനിൽക്കാനായിട്ടുള്ള നമ്മുടെ പ്രയത്നം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്കമലി ഡയറീസിലും പോലീസ് ആയിരുന്നു. അതെ, പോലീസ്. അതുപോലെ ഇപ്പൊ റിലീസ് രണ്ടും നമ്മളെ വ്യത്യാസം പിന്നെ കുറച്ചും കൂടെ സീരിയസ് ആണ്. ഇതിലോ, ഇതിൽ സീരിയസ് അല്ല, ഇതിൽ ഫൺ ത്രൂ ഔട്ട് ഫൺ ആണ്. നമ്മള് എസ് ഐ എന്നുള്ള പോസ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മള് നമ്മുടെ സാറ് പറയുന്ന, വിനീത് സാറ് പറയുന്ന കേട്ട് നടക്കുന്ന ഞാനും അശ്വത്തും ഞങ്ങളെ അത് പൊട്ടത്തരാണെങ്കിൽ നമ്മൾ യെസ് സർ, അതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോ ആ സാറ് പറഞ്ഞു നടക്കുന്ന രണ്ട്, നമുക്ക് വലിയ ഡിസിഷൻസ് ഒന്നുമില്ല, എന്നാലും സാറാണ് നമ്മുടെ ഇത്. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. പക്ഷെ ത്രൂ ഔട്ട് ആണ് റീന എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര എൻജോയ് ചെയ്ത മൂവിയാണ്. ഓക്കെ,
ഇതില് ഒരു സൈഡില് ആളിപ്പം നമ്മൾ പറയും പണ്ട് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ള തന്നെ നമ്മളൊരു ഫിലിമിൽ കമലദളം അല്ലാതെ കണ്ണെത്തുന്നിടത്ത് കയ്യെത്ത് അങ്ങനെയൊക്കെയുള്ള ആ ഒരു നർത്തകിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും പ്രയത്നം കൊടുത്തിട്ടുണ്ട്, നമുക്കത് അഭിനയം കൊണ്ടുവരാനായാലും ഡാൻസ് കൊണ്ടുവരാനായാലും ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം സിനിമയിലോട്ട് വന്നു. ഈ സിനിമയിൽ വരുമ്പോഴും ഒബ്സർവേഷൻ ഇസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഷൂട്ട് ഇല്ലാത്ത സമയത്ത് വിനീതിനെ പോലുള്ള ആൾക്കാരെയൊക്കെ ഒബ്സർവ് ചെയ്തപ്പോ, അല്ലെങ്കിൽ ഷൈനിനെ പോലുള്ള ആൾക്കാരെയൊക്കെ ഒബ്സർവ് ചെയ്തപ്പോ എന്താണ് ഒരു പുതുമ ഒരു ക്യൂരിയസ് ഫാക്ടർ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? വിനീതേട്ടൻ ഭയങ്കര ഹംപിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആൻഡ് എന്താ പറയാ, ഭയങ്കര രസി ഒരു തമാശ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, എനിക്കങ്ങനെ തോന്നുന്നത്. കുറേ കുട്ടിയിൽ മൊമെൻസിലും ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് വിനീതേട്ടൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷൈൻ ചേട്ടൻ, ഞാൻ ഷൈൻ ചേട്ടൻ രണ്ടാമത്തെ സിനിമ അഭിനയിക്കുന്നത്, ഞാൻ മഹാറാണി എന്നുള്ള സിനിമയിലെ ഷൈൻ ചേട്ടൻ പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആസ് എ പേഴ്സണാണ് ഞാൻ പറയുന്നത്. ഷൈൻ ചേട്ടൻ ഒരു ഡിഫറെൻ്റാണ്, എന്താ പറയുക, പക്ഷെ ഭയങ്കര ഹീസ് എ ചൈൽഡ്, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഹീസ് എ ഭയങ്കര കുട്ടികളിയാണ് ഷൈൻ ചേട്ടന്. പക്ഷെ ആർട്ടിസ്റ്റിന് രണ്ടുപേരും എക്സ്ട്രാ ഡിഫറെൻറ്റ് സോണിലാണ് രണ്ട് നിൽക്കുന്നത്. നമുക്ക് രണ്ടും ഞാൻ പറയുക, ആക്ടർക്ക് ഡിസിപ്ലിൻ ഓൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിപ്ലിൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ്, ടാലൻറ്റും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അഭിനയ നമ്മളിപ്പോൾ ഇപ്പോൾ എനിക്കെന്നെ സംബന്ധിച്ച് ഇതൊക്കെ എൻ്റെ ഒരു സ്റ്റെപ്സ് ആണ്, ലെസൺസ് ആണ്. അവരെ കൂടെ അഭിനയിക്കുമ്പോൾ ഓക്കെ, ഞാനത് നമ്മളവരെ കൂടെ നമ്മളതിൽ ബ്ലെൻഡായി പോകുന്നൊക്കെ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പം അങ്ങനെ ഒരുപാട് വിനീതേട്ടനെ കയ്യിൽ നിന്ന് ഞാൻ ഇതിൽ ഹ്യൂമറിൽ കുറച്ച് വർക്ക് ചെയ്യാനൊക്കെ പഠിച്ചത് വിനീതേട്ടനെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ്. കാരണം അശ്വത്ത്, വിനീത് ചേട്ടൻ, അശ്വത്തൊക്കെ സ്റ്റേജ് സ്കിറ്റിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അശ്വത്ത്, ഞാനിതിൽ പുതിയ ആളാണ്, എനിക്ക് ഹ്യൂമറൊന്നും അങ്ങനെ ജനമൈത്രിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരു അവർ പറയുന്ന റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മുടെയും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യം, അപ്പോൾ വിനീതേട്ടൻ ആ സ്പേസ് തരും കേട്ടോ നമുക്ക്, നമ്മുടെ കാര്യം നമ്മളും കൂടെ ഡിസ്കസ് ചെയ്താൽ മതിയോ. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു എന്താ പറയുക മനസ്സാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. നമ്മളെ പോലുള്ള പുതിയ ആർട്ടിസ്റ്റുകൾക്ക് നമ്മുടെ സജഷനും കൂടെ അത് കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പം നമ്മുടെയും കൂടെ എടുത്തിട്ട് ഇപ്പം ഞാനൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഉണ്ട് അതിലെ സിനിമയിൽ. ഷൈൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ, ഷൈൻ ചേട്ടൻ ഇത്രയും അധികം കണ്ടിന്യൂറ്റി ഇങ്ങനെ നോക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം ഈ വർഷം ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ആ ഒരു നമ്മുടെ കണ്ടിന്യൂറ്റി ഒന്ന് നോക്കുക അഭിനയിച്ചോണ്ടിരിക്കും. ആ ശരിയാണല്ലോ ആള് എല്ലാം ആസ് എ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് അസോസിയേറ്റ് നിന്ന സമയത്ത് ഷൈൻ ചേട്ടനും ആണ് ആക്ട് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ഭയങ്കര മിറാക്കിൾസ് ഒക്കെ കാണിച്ചു മനുഷ്യൻ ഓൺ സ്ക്രീൻ വന്നിട്ട്. ലൈക്ക് എന്താ പറയുക, ചിലപ്പോൾ ഇതിലൊക്കെ ഭയങ്കര പ്രിപ്പയർ ഒക്കെ ചെയ്ത്, അതായത് ഒരു കോർട്ട് സീൻ ഉണ്ടായാലും പുള്ളി ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം, അതൊക്കെ ഭയങ്കര, അതായത് ഒരു ഒരു ലോയർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള പോയിന്റ്സ് ഒക്കെ എഴുതി പുള്ളി അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഫസ്റ്റ് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ ഷൈൻ ചേട്ടത് പുള്ളപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സംശയമായിരുന്നു. പക്ഷെ അവസാനമൊക്കെ അപ്പം ഷൈൻ വാസ് ലൈക്ക് റോക്കിങ്, അങ്ങനെയായിരുന്നു ചേട്ടൻ തകർത്തടിച്ച്. അതൊക്കെ നമുക്ക് പഠിക്കാൻ ഒരുപാടാണ് ഇവരൊക്കെ കൂടെ നമുക്ക്, നമ്മളും ആണല്ലോ പഠിക്കുന്നത്. നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന നമ്മൾ പഠിക്കുകയാണല്ലോ, നമ്മുടെ മെമ്മറിയിൽ അത് അതവിടെ ഉണ്ടായിരിക്കും. ഞാനങ്ങനെ കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ മലയാള ഫിലിമിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ശ്രുതി ഒതുങ്ങി നിൽക്കണേ. ഡാഹിനി എന്ന് പറഞ്ഞിട്ട് ദ വിച്ച് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു ഒരു സിനിമ, സിനിമ തന്നെയല്ല സീരീസ്, അതുപോലെ തെലുങ്കിൽ സീരീസ് ഇതുപോലെ. അപ്പൊ അങ്ങനെ ഇങ്ങനെ പാറിപ്പെടുന്ന നടക്കുകയാണ് ഒരു ബട്ടർഫ്ലൈനെ പോലെ. ആ എക്സ്പീരിയൻസും കൂടി പറയാമോ? എനിക്ക് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് പാൻ ഇന്ത്യൻ ആക്ട്രസ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ എന്നെ ഇങ്ങനെ ടാഗ് ലൈൻ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഭാഷകൾ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വലിയ ഭാഷ വലിയ അറിവൊന്നുമില്ല. നൃത്തത്തിൽ നമ്മൾ ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പല ഭാഷകളിലെ പാട്ടുകളും നമുക്ക് ലാംഗ്വേജിന് ആർട്ടിന് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള ഭാഷകളും നമുക്ക് കൃതികളായിട്ടും നമുക്ക് ചെയ്യുന്ന, അപ്പോൾ അങ്ങനെ തെലുഗു തമിഴൊക്കെ നമുക്ക് എല്ലാം പരിചിതമാണ്. അപ്പം അങ്ങനെയാണ് ഇതിൽ എനിക്ക് ആദ്യത്തെ എൻ്റെ ഔട്ട്സൈഡ് തെലുഗു ആണ്, തെലുഗു വെബ് സീരീസ് ആണ് എൻ്റെ. അപ്പം അതിൽ ത്രൂ ഔട്ട് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ഗോഡ്സ് ഓഫ് ധർമ്മപുരി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും Z5 ആണുള്ളത്, ഐ തിങ്ക് ഇപ്പോഴും
തെലുഗു മാർക്കറ്റിൽ സീഫ് ആ വെബ് സീരീസിനെ ഓവർകം ചെയ്ത ഒരു വെബ് സീരീസ് ഇതുവരെ വന്നിട്ടുണ്ട്. 2019 റിലീസ്. ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരുന്നു വന്നത്? അത് അവര് ഒരു 50-60 പേര് ഓഡീഷൻ ചെയ്ത് നോക്കിയിട്ട് അവസാനം ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉള്ള സുഹൃത്ത് എൻ്റെ ഫോട്ടോ അയച്ചു. അവർക്ക് രണ്ട് കാറ്റഗറി രണ്ട് ഗെറ്റപ്സ് ഉണ്ട് അതിൽ. ഒരു 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 മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു വുമണും പിന്നെ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു 45-50 അപ്പൊ രണ്ട് പ്ലേ ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ അവിടുത്തെ ആക്ട്രസ് ആരും ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. അവർക്ക് ആ ടൈപ്പ് കാസ്റ്റ് അതിനുശേഷം എനിക്ക് ടൈപ്പ് കാസ്റ്റ് വേറെ വന്നിട്ടുണ്ടായി ഞാൻ പറയാം. അവരാരും അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് ഓക്കെ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. അപ്പോ അത് പോയിട്ട് അവർ ചെയ്തു. അതിനുശേഷം അവിടെ ഭയങ്കര ഹിറ്റായി. ആക്ച്വലി ഹിറ്റായത് ആ വയസ്സായ ക്യാരക്ടറാണ് ഹിറ്റായി പോയത്. പിന്നെ അവിടെ നിന്ന് വരുന്ന സിനിമ തെലുങ്ക് അമ്മയായിട്ട് തന്നെ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ, എനിക്ക് എല്ലാതും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈവൻ ഇപ്പൊ അടുത്ത് വരെ എനിക്ക് ഇങ്ങനെയുണ്ട് ഇങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴത്തെ ഫോട്ടോ ഇതാണ് എൻ്റെ റിയൽ ലുക്ക്. നിങ്ങൾ ഇനി പറയൂ സോറി സോറി ഞങ്ങൾ വിചാരിച്ചു. നമ്മൾ ചിലപ്പോൾ അവർക്കത് വളരെ റിയൽ ആയിട്ട് തോന്നിക്കാണും. പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളിപ്പോൾ പലപ്പോഴും പക്വത എത്തുമ്പോൾ വളരെ പക്വമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു റോളാണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ റോൾ. അപ്പം നമുക്കത് പെട്ടെന്ന് ഇപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന പല റോൾസിലും ഒന്ന് ചമേലിയിൽ കരീന കപൂറൊക്കെയാണ് അല്ലേ, വളരെ സ്വാഗതമായിട്ട് അവർ വന്ന് അഭിനയിച്ചിട്ട് പോയ ഒരു പടമാണ്. പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ അങ്ങനെ റോൾ എടുക്കാനുള്ള ധൈര്യം ഇവിടെ തോന്നും? അങ്ങനെ ധൈര്യം എനിക്ക് ഞാനെപ്പോഴും എനിക്ക് പെർഫോം ചെയ്യാനുണ്ടോ ആ മൈൻഡാണ് എൻ്റെ. അപ്പൊ അവിടെ എനിക്ക് എൻ്റെ ഇമേജിനെ ബാധിക്കുമെന്നും ഞാൻ ചിന്തിക്കാറില്ല. അവിടെ എനിക്ക് ചെയ്യണം നല്ല നല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് ഡയറക്ടേഴ്സ് ആ സിനിമ കഴിഞ്ഞിട്ട് തന്നെ എപ്പോഴും എനിക്കൊരിക്കലും സിബി മലയ സാർ എന്നൊരു മൂവിക്ക് വിളിച്ചപ്പോൾ തട്ടിപ്പൊടിയോട് ചെയ്തോട്ടു ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും വലിയൊരു ലെജൻഡ് ഡയറക്ടർ എൻ്റെ മൂവിൽ നിന്നിട്ട് ഞാൻ അവൻ്റെ അമേസിങ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു ക്യാരക്ടറായിരുന്നു. വളരെ നല്ല രീതിയിൽ അതങ്ങ് വളരെ കൈകാര്യം ചെയ്തപ്പോൾ ഞാനങ്ങ് ഓ ഈശ്വര ഞാൻ പോലത്തെ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നത്. അന്നൊക്കെ എൻ്റെ തുടക്ക സമയമാണ്. ഇപ്പോൾ ഒന്ന് കുറച്ചും കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ട്, പല കഥാപാത്രങ്ങളും നമ്മൾ കുറേ അറിവുകൾ തേടുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ കുറേ ആക്ടിങ്ങിനെ കുറിച്ച് തിയറി പഠിക്കുന്നു, അത് പഠിക്കുന്നു. അപ്പം നമ്മൾ കുറേയും കൂടി അന്നൊന്നും ഒന്നും ചിന്തിക്കുന്നില്ല. അന്ന് ചെയ്യുക അന്ന് പ്രജിത്തേട്ടൻ പറഞ്ഞു, സജിയേട്ടൻ വളരെ നല്ല രീതിയിൽ എനിക്ക് സ്ക്രിപ്റ്റ് റെഡി തന്നിരുന്നു സജി പാവുള്ളവർ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മുടെ ഉള്ളിൽ ഒരു നമ്മൾ ക്രിയേറ്റ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷനെ കണ്ടിട്ടില്ല ഇതുവരെ. ഓക്കെ. അപ്പോൾ പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ്. അന്ന് ഞാൻ ഒബ്സർവേഷൻ ഒരുപാട് വിഷ്വൽസ് ഉണ്ടല്ലോ. അതെ അതുണ്ട്. പിന്നെ ചിലപ്പോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ കടന്നു പോയിക്കണ ഒരുപാട് പേരുണ്ടായിരിക്കാം. ചിലപ്പോ ഒരുപക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് പൊടിതട്ടിയാ വന്ന നമ്മളിപ്പോ ഞാൻ യോഗയൊക്കെ ഇച്ചിരി പഠിക്കുന്ന കാരണം ഇപ്പൊ നമ്മുടെ മെമ്മറിയിലുള്ള പല സാധനങ്ങളും ചിലപ്പോ നമ്മൾ തന്നെ റീകളക്ട് ചെയ്താ വരുന്നതാണോ അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു നമ്മൾ ഫിറ്റ്നസ്സിനും ഡയറ്റിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും ഇങ്ങനെ നമ്മൾ സ്മൈല് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് മുഖത്ത് വരാനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലരും നമുക്ക് കാണുമ്പോൾ അറിയാം അതെങ്ങനത്തെ ആണെന്നുള്ളത് ചെറുതായിട്ടെങ്കിലും. പക്ഷേ ഇവിടെ ഒരു എടുത്തു വെച്ചുള്ളൊരു സ്മൈലല്ല എപ്പോഴും ഇങ്ങനെ സി. ഒത്തിരി മൂഡ് സ്വിങ്സ് വരാൻ പറ്റുന്നൊരു ഇൻഡസ്ട്രിയാണ്. ഒത്തിരി മൂഡ് സ്വിങ്സ്, സ്ട്രെസ്, തലയിൽ കൂടെ പല കാര്യങ്ങളും ഇങ്ങനെ പോകുന്നൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ അവിടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്ലസൻറ്റ് വൈബ് കീപ്പ് ചെയ്യണം? അത് ചെറുപ്പം തൊട്ട് അങ്ങനെയാണ്. പിന്നെ ഞാൻ വളരെയധികം പോസിറ്റീവായി ഞാൻ എപ്പോഴും എൻ്റെ പോസിറ്റീവായി ഇരിക്കാൻ എൻ്റെ ലൈഫിലൊക്കെ ഒരുപാട് ട്രാജഡിയിൽ കടന്നു പോയ ഒരാളാണ് ഞാൻ. ലൈക്ക് ഐ ഹാവ് ബീൻ ഗോൺ ത്രൂ ഒരുപാട് ട്രാജഡീസ്. പക്ഷെ അതിലൊക്കെ എന്നെ നിർത്തിയിട്ടുള്ളത് ആർട്ടാണ്. നൃത്തം എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ സിനിമയിൽ സിനിമ എന്നെ ക്യാരക്ടർ മാറ്റിയിട്ടുണ്ട്. ഈ ഈ പറയുന്ന ജെസ്സി, ഈ പറയുന്ന എന്താ ആനീസ്, എല്ലാം ശരിയാവുന്ന സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ഇതൊക്കെ എന്നിൽ ആസ് എ പേഴ്സൺ ഒരുപാട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അത് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷെ എനിക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളെയല്ല ഞാൻ. ഞാൻ വളരെയധികം പിന്നിൽ നിൽക്കുന്നൊരു പെൺകുട്ടിയായിരുന്നു. ആ മുന്നിൽ നിൽക്കാൻ സംസാരിക്കാൻ എനിക്ക് ധൈര്യം തന്ന സിനിമയാണ്. ഡയലോഗുകളാണ്, കഥാപാത്രങ്ങളാണ്, ഇങ്ങനെയും പെരുമാറാൻ പറ്റും. ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യാത്ത നോ പറയാൻ പേടിയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ എവിടെ വേണം എന്ത് വേണം ഇതൊക്കെ എനിക്ക് ധൈര്യം തന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോ പിന്നെ ഞാൻ ഈ പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ ഞാനതിന് ഞാൻ വളരെയധികം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ വളരെയധികം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതല്ല നമ്മളിലേക്ക് എന്നിൽ സ്വയം അന്വേഷിക്കുന്ന. പിന്നെ എനിക്ക് ആർട്ട് ഹാപ്പിനെസ് ആണ്. എനിക്ക് ഡാൻസ്, മ്യൂസിക്, ആർട്ടിന്റെ എന്തായാലും എവിടെയായാലും ഐ ഫീൽ സോ ഹാപ്പി. അവിടെ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അറിയപ്പെടും. പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആയിട്ട് ഇനി ഒരുപാട് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വേഷങ്ങൾ കിട്ടട്ടെ
എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഭയങ്കര നല്ല ഇന്റർവ്യൂ ആയിരുന്നു. റിയലി എൻജോയ്ഡ്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. അല്ല അങ്ങനെയല്ല, വർക്ക് ചെയ്ത് ചോദിക്കുമ്പോൾ ഭയങ്കര രസമാണല്ലോ. നമ്മൾ നമുക്ക് സാധാരണ ചുമ്മാ നമ്മൾ ഇന്റർവ്യൂസ് കാണുന്നുണ്ടല്ലോ, അതല്ലാതെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ ഭയങ്കര സന്തോഷമാണ്. ഇതൊരു പത്തോണ പറയേണ്ടി വരും, ചില ആൾക്കാർ കേൾക്കണം. കേട്ടല്ലോ ക്യാമറ. ഓക്കെ, എന്തായാലും താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. ട്രൂലി ബ്ലെസ്ഡ്. ആൻഡ് വീണ്ടും കാണുവരെ നന്ദി. താങ്ക് യു.